ലോ പോയിന്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തി കൂടെ പങ്കുചേരുന്നുണ്ട്, തോമസ് വിൻസൻ. തോമസ് വിൻസൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രോബ്ലവുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ ശ്രവിക്കാം. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഇവരൊക്കെ പറയുന്നുണ്ട് അദാലത്ത് ഇദാലത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിത് നമ്മുടെ ഈ കാലത്ത് എന്നൊക്കെ കേട്ടിട്ടുള്ളോ. ഇതെന്താ അദാലത്ത് എന്ന് പറഞ്ഞാൽ എന്തിട്ടാണ് വെച്ചാൽ? സാധാരണ നമ്മൾ പത്രങ്ങളിലും അതുപോലെ തന്നെ പരസ്യങ്ങളിലൊക്കെ കാണുന്നതാണ് ഇന്ന ദിവസം ലോകാദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്, പെർമനന്റ് ലോകാദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ. അദാലത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ്. ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 1987 ആർട്ടിക്കിൾ 39A ചൂട് പിടിച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്. താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി DLSA, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി NLSA, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്. ഇവർ സംഘടിപ്പിക്കുന്ന സെറ്റിൽമെൻ്റ് മേളകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ പറയുന്ന ഒറ്റ വാക്കാണ് ലോകാദാലത്ത് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ലോകാദാലത്തിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് തർക്കങ്ങൾ തീർക്കുന്ന ഒരു പരിഹാര സെല്ല്, ADR എന്നൊക്കെ പറയും. അതായത് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം എന്ന് പറയും. അതായത് തർക്ക പരിഹാരത്തിന് മറ്റൊരു വേദിയാണത്. സാധാരണ നമ്മളൊരു പരിഹാരം തേടി കോടതിയെ തേടുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നു. അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു അദാലത്തിലേക്ക് പങ്കെടുക്കാനായിട്ടുള്ള ഒരു വേദി നിയമപരമായിട്ട് വേദിനെ പറയുന്ന പേരാണ് അദാലത്ത്. ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് ഇന്ത്യയിൽ 1982 ഗുജറാത്തിലാണ്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു സർവീസ് അതോറിറ്റീസ് ആക്റ്റോ അതിനൊരു ലീഗൽ കളറോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1987 ഈ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് വന്നപ്പോൾ അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് വന്നു. അതാണ് ഇന്ന് നമ്മളറിയപ്പെടുന്ന ലോകാദാലത്ത്. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിലെ സെക്ഷൻ 19 പ്രകാരമാണ് അത് സ്ഥാപിച്ചത്. പെർമനന്റ് ലോകാദാലത്ത് സ്ഥാപിച്ചിട്ടുള്ളത് സെക്ഷൻ 22B പ്രകാരമാണ്. അപ്പോൾ എത്ര തരം അദാലത്തുകളുണ്ട് നമുക്ക്? നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് നമ്മളതിനെ കാണുന്നത്, ലോകാദാലത്തും പെർമനന്റ് ലോകാദാലത്തും. ഈ ലോകാദാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ സാധാരണപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്കവിടെ പോവാം. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് നമുക്ക് തർക്ക പരിഹാരത്തിനായിട്ട് അദാലത്തിന് സമയം. പെർമനന്റ് ലോകാദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വ്യത്യാസമുണ്ട്. പ്രധാനമായിട്ട് 3 വ്യത്യാസങ്ങളാണ് ലോകാദാലത്തും പെർമനന്റ് ലോകാദാലത്തും തമ്മിലുള്ളത്. പെർമനന്റ് ലോകാദാലത്ത് ആ വാക്കിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് പെർമനന്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. ലോകാദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ബോഡിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമനന്റ് ലോകാദാലത്തിൽ PUS, അതായത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ, അതുമല്ലെങ്കിൽ പോസ്റ്റൽ ടെലഗ്രാഫ് ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് PUS ഈ പെർമനന്റ് ലോകാദാലത്തിൽ പാടുള്ളൂ. അത് മാസത്തിലൊരിക്കലൊക്കെ കൂടുള്ളൂ. ഈ ലോകാദാലത്ത് നമുക്ക് കമ്മിറ്റിയുടെ സൗകര്യം അനുസരിച്ച്, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് കൂടാവുന്നതാണ്. പെർമനന്റ് ലോകാദാലത്തും ലോകാദാലത്തും തമ്മിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം, പെർമനന്റ് ലോകാദാലത്തിന് ഒരു പെക്യൂനിയറി സീലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 1 crore താഴെ വരുന്ന പ്രോപ്പർട്ടിയിലെ കേസുകൾക്ക് മാത്രമേ അതിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതായത് 1 crore താഴെയുള്ള കേസുകൾ, 1 crore താഴെ മൂല്യം വരുന്ന കേസുകൾക്ക് മാത്രമേ പെർമനന്റ് ലോകാദാലത്തിൽ, അത് ഗവൺമെന്റിന്റെ ആവശ്യം അനുസരിച്ച് മാറ്റാം. ഇപ്പോഴത്തെ നിലവിലനുസരിച്ച് നിയമം അനുസരിച്ച് 1 crore. ഇനി ഈ ലോകാദാലത്താണെങ്കിൽ അതിനങ്ങനെ പെക്യൂനറി സീലിംഗ് ഒന്നുമില്ല, അങ്ങനെ ജൂറിസ്ഡിക്ഷൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ ഒന്നുമില്ല, അതായത് സാമ്പത്തികമായിട്ടൊരു സീലിംഗ് ഇല്ല, ഇത്ര രൂപയ്ക്ക് താഴെയുള്ളതോ മുകളിലുള്ളതോ അങ്ങനെ വ്യത്യാസമില്ല എന്നാണ്. ഇതാണ് ഈ പെർമനന്റ് ലോകാദാലത്തും സാധാരണ ലോകാദാലത്തും തമ്മിലുള്ള വ്യത്യാസം. ഈ ലോകാദാലത്തിൽ എന്ന് പറയുമ്പോൾ അത് വളരെ ചീപ്പാണ്, ഫാസ്റ്റാണ്. അതുപോലെ തന്നെ അതിലൊന്നെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയോ അതല്ലെങ്കിൽ റിട്ടയേർഡ് ജഡ്ജിയോ ഒക്കെയാണ് അതിനെ ഹെഡ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രൊഫഷണലുള്ള ഒരാളോ നമ്മെ സഹായിക്കാനായിട്ട് ഉണ്ടാകാം. പക്ഷേ ഇതിൽ ലോകാദാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെൻഡിങ് കേസുകൾ, കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ വരെ നമുക്ക് ഈ ലോകാദാലത്തിലേക്ക് കൊണ്ടുവരാം. സെറ്റിലായതിനു ശേഷം ഇതിൻ്റെ വിധിയെ പറയുന്ന പേര് അവാർഡ് എന്നാണ്. ലോകാദാലത്തിൻ്റെ വിധി ജഡ്ജ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ഡിക്രി എന്നോ അല്ല പറയുക, അവാർഡ് എന്നാണ് ആ വിധീനെ പറയുക. ഈ ലോകാദാലത്തിൽ പെൻഡിങ് ലിറ്റിഗേഷൻ പെറ്റീഷൻ മാത്രമല്ല പ്രീ ലിറ്റിഗേഷൻ കാര്യങ്ങളും, അതായത് കേസിന് മുമ്പും അല്ലെങ്കിൽ കേസ് പെൻഡിങ് ആയിരിക്കുന്ന അവസ്ഥയിലും നമുക്ക് ഇത് ഫയൽ ചെയ്യാൻ പറ്റും, ഈ അദാലത്ത് ഫയൽ ചെയ്യാൻ പറ്റും. അദാലത്തിൻ്റെ പ്രത്യേകത
അതിൽ ഒരു കൺസെൻറ് വഴി ഉണ്ടാക്കുന്ന, പരസ്പരമായിട്ടുള്ള ഒരു കൺസെൻറ് വഴി അവരെടുക്കുന്ന ഒരു തീരുമാനമാണ്, ഒരു സെറ്റിൽമെൻറ്റാണ്. അതിന് സഹായിക്കാനായിട്ട് ഒരു സിറ്റിംഗ് ഓർ റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. മാത്രം ഇതിൻ്റെ അവാർഡ് അത് ഒരു ഡിഗ്രി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു സിവിൽ കോടതിയിൽ ഒരു ഡിഗ്രി എങ്ങനെയാണോ പിന്നെ അതിൻ്റെ എക്സിക്യൂഷൻ പെറ്റീഷന് വേണ്ടിയിട്ട് പോകേണ്ട കാര്യമുള്ളൂ. ഇതുപോലെ തന്നെ ഒരു പരസ്പരമായിട്ടുള്ള കൺസെൻറ് വഴി കിട്ടിയിട്ടുള്ള ഒരു അവാർഡിന് അപ്പീലില്ല. അപ്പീൽ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഈ കൺസെൻറ് വാങ്ങിയിട്ടുള്ളത് ചതിയിലൂടെയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെയാണ് പേടിപ്പിച്ചിട്ടാണ്, അങ്ങനെയുള്ള കൺസെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രാക്ട് ആക്ടിൽ പറയുന്ന ഇമ്പെഡിമെൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പീലിനുള്ള അനുവാദമുള്ളൂ, കൺസെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രം. അല്ലെങ്കിൽ ഈ അവാർഡിനെ ഒരിക്കലും, ഈ കിട്ടിയ അവാർഡിനെ, അതായത് അദാലത്ത് വഴി ലഭിച്ച അവാർഡിലൂടെ അവാർഡിനെ ഒരിക്കലും അപ്പീലില്ല. സാധാരണ ഒരു കേസാണെങ്കിൽ നമുക്ക് അപ്പീൽ പോകാം, സെക്കൻഡ് അപ്പീൽ ഹൈക്കോടതി സുപ്രീം കോടതി വരെ അപ്പീൽ പോകാം, നമുക്ക് കേസിൻ്റെ സമയം ഇങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും. പക്ഷേ ഇത് ഒരു സെറ്റിൽമെൻറ്റിലൂടെ ഒരു മേശയ്ക്ക് അപ്പുറത്തപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്തിലുള്ളല്ലോ. ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടുള്ളൊരു വേദി ഗവൺമെൻറ് തന്നെ ഒരുക്കിയിരിക്കുന്നതാണ് ഈ അദാലത്ത് എന്ന് പറഞ്ഞാൽ ചുരുക്കിയത്. ഇപ്പോൾ അദാലത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ ഒരു സംശയം നിൽക്കണത്, ഇപ്പോൾ എല്ലാ കേസുകളും ഇങ്ങനെ മേശയ്ക്ക് അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ ആവശ്യകത ഉണ്ടോ നമുക്ക്? ഓക്കെ, തോമസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് അദാലത്തിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ കോടതിക്ക് എന്താണ് ഒരു പ്രസക്തി? അതെ അതെ, അതിൻ്റെ സ്കോപ്പ് എന്താണ്? അതൊരു വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. CRPC 320 കൃത്യമായിട്ട് കോമ്പൗണ്ടബിൾ ഒഫൻസ് ഏതൊക്കെയാണ്, നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. സെക്ഷൻ 320 പറയുന്ന കോമ്പൗണ്ടബിൾ ഒഫൻസ് തന്നെ രണ്ട് തരത്തിലാണ്. ഒന്ന്, കോടതിയുടെ അനുവാദം ത്തോടുകൂടെ നമുക്ക് സെറ്റിൽ ചെയ്യാം. മറ്റൊന്ന്, കോടതിയുടെ അനുവാദം ഇല്ലാതെയും സെറ്റിൽ ചെയ്യാം. സെക്ഷൻ 320 CRPC കൃത്യമായിട്ട് അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിലില്ലാത്ത കാര്യങ്ങളൊക്കെ നോൺ കമ്പൗണ്ടബിൾ ആണ്, അത് സെറ്റിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. കോടതിക്ക് മാത്രമേ അത് സെറ്റിൽ ചെയ്യാനാവാത്തുള്ളൂ, ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ കോമ്പൗണ്ടബിൾ തന്നെ രണ്ടു തരം ഉണ്ട്, പിന്നെ നോൺ കമ്പൗണ്ടബിൾ ഉണ്ട്. കോമ്പൗണ്ടബിൾ ഒഫൻസില് കോടതിയുടെ അനുവാദത്തോടു കൂടെ സെറ്റിൽ ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒഫൻസസ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് മോഷണം, അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെയൊക്കെയാണ്. അതായത് കോടതിയുടെ അനുവാദം ഇല്ലാതെ തന്നെ സെറ്റിൽ ചെയ്യാവുന്ന കോമ്പൗണ്ടബിൾ ഒഫൻസ് ഏതൊക്കെയാണ് സെക്ഷൻ 320 പറയുന്നത്? ഉദാഹരണത്തിന്, അതായത് അഡൾട്ടറി, അല്ലെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ ഡിഫമേഷൻ, അല്ലെങ്കിൽ മാനനഷ്ട കേസ്, അല്ലെങ്കിൽ ക്രിമിനൽ ട്രസ്പാസ്, അതിക്രമിച്ച് കയറലൊക്കെ. അപ്പോൾ ഇതൊക്കെ കോടതിയുടെ അനുവാദം ഇല്ലാതെയും നമുക്ക് സെറ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മാരേജ്, വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയ കേസുകളും നമുക്ക് അദാലത്തിലേക്ക് കൊണ്ടുവരാം. ഡിവോഴ്സ് കൊടുക്കാനായിട്ട് അദാലത്തിന് അനുവാദമില്ല, പക്ഷെ സെറ്റിൽ ചെയ്യാനായിട്ട്. എൻ്റെ ഒരു അനുഭവം പറയാം, കഴിഞ്ഞ വർഷം ഉണ്ടായൊരു സംഭവമാണ്. ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവരുടെ ഒരു ഫസ്റ്റ് കസിൻ ഇതുപോലെ ഭയങ്കര ഒരു മാരേജ് ക്രൈസിസിലാണ്. അവരുടെ ആത്മീയ വിശ്വാസം കൊണ്ടും അതുപോലെ തന്നെ തറവാട് മഹിമ കൊണ്ടും ഒക്കെ അവർക്ക് ഒരു കേസിന് പോയിട്ട് അവരെ പീഡിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഓടുന്നവനും ഓടിപ്പിക്കുന്നവനും ഒരേ കഥപ്പാണല്ലോ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കേസിന് പോയതിൻ്റെ പേരിൽ മാത്രം അകലം കൂടണ്ട ബന്ധങ്ങൾ തമ്മിൽ എന്ന് കരുതി ഇതിനെന്തോ ഒരു പരിഹാരം. മറ്റ് കൗൺസിലിംഗ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയി, പക്ഷെ അതിനൊരു പരിഹാരം ആവുന്നില്ല. പക്ഷെ കേസിന് പോകാൻ ആഗ്രഹമില്ല. അപ്പോൾ ഞാൻ അവരോടൊരു പറഞ്ഞു കൊടുത്ത ഒരു സൊല്യൂഷൻ, വൺ ഓഫ് ദ സൊല്യൂഷൻ ഇതാണ്, നിങ്ങൾ അദാലത്തിനെ സമീപിക്കുക. അവർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പോയി അദാലത്തിന് വേണ്ടി ബുക്ക് ചെയ്ത് അവരൊരു ദിവസം കൊടുത്തു, അവർ അദാലത്തിന് വന്നു. അദാലത്തിന് സമൻസ് ഇതുപോലെ തന്നെ അയക്കും. സമൻസ് അയച്ചു കഴിഞ്ഞാൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് രണ്ടാമത് സമൻസ് അയച്ച് വന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനും, നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്ന എക്സ്പേർട്ടിയാണ്, ഇങ്ങനെ വന്നു. നമുക്കത് കോടതിയിൽ അത് തെളിവായിട്ട് കാണിക്കാനായിട്ട് സാധിക്കും, നമ്മൾ അദാലത്ത് വെച്ചു വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇവർ ഈ രണ്ട് കൂട്ടരും വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കോടതിയിൽ നിന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു കോസി ജുഡീഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വിളിക്കുന്ന ഒരു സംഭവമാണല്ലോ എന്ന് കരുതി അവർ സമൻസ് പോലെ കണ്ട് ഇത് വന്നു. ഇപ്പോൾ അവർക്ക് രണ്ടാമത് കുട്ടിയായി എന്നുള്ളതാണ്. അവരത്ര നന്നായി സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അദാലത്തിലൂടെ ഒരുപാട് നന്മകൾ, പണച്ചെലവില്ലാതെ, സമയനഷ്ടമില്ലാതെ നമുക്ക് നടന്നു കിട്ടുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു വന്ന വിഷയമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ഈ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഉണ്ട് ചിലത്, അതൊന്നും നമുക്ക് ഈ അദാലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അത് കോടതിയിലേക്ക് നേരിട്ട് പോകണം. ഉദാഹരണത്തിന്, വളണ്ടറലി കോസിങ് ഡേഞ്ചറസ് ഹർട്ട് വിത്ത് വെപ്പൻസ് എന്ന് പറയുന്ന ഒരു കേസ്. ഈ കേസ് നമുക്ക് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് പറ്റാത്തൊരു കേസാണ്, അത് നോൺ കോമ്പൗണ്ടബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ക്വാഷ് ചെയ്യാനേ പറ്റുള്ളൂ. CRPCയിലെ സെക്ഷൻ 482 വഴി
ഹൈക്കോടതിക്ക് ഇങ്ങനെയുള്ള FIR കൾ കോഷ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളത്. CRPC യുടെ 452 ബദലായിട്ട് CPC യിലെ 151 സെക്ഷൻ CPC 151 ഇതുപോലെ ഇൻഹറന്റ് പവർ പറയുന്നതാണ് കോടതിയുടെ. അപ്പോൾ ഇത്തരം സെക്ഷനുകൾ കുറച്ച് ഹൈക്കോടതിയിൽ വെച്ച് നമുക്കിത് കോഷ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനത്തെ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ഒക്കെ വരുമ്പോൾ. തോമസ് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. തോമസ് ഇവിടെ വന്നത് ഒരു പ്രോബ്ലം ആയിട്ടാണ്. ഈ ലോകത്ത് മേശയുടെ അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത ഒരു പ്രോബ്ലവും ഇല്ല എന്നുള്ളതിൻ്റെ അവസാനത്തെ തെളിവാണ് തോമസിൻ്റെ പ്രോബ്ലം ഇപ്പോൾ തീർന്നു എന്നുള്ളത്. അതെ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി. തോമസിനും പ്രത്യേകം നന്ദി.